നമസ്കാരം. ട്രഡീഷണൽ ചന്ദന ആയുർവേദത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഉറക്കമില്ലായ്മ മാറാനുള്ള ഏതാനും ചില ഔഷധങ്ങളെ കുറിച്ചാണ്. ഒത്തിരി ആളുകളുടെ ഒരു പ്രശ്നമാണ് ടെൻഷൻ കൂടിയിട്ട് ഉറക്കക്കുറവ്. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നാലും വെറുതെ കണ്ണു തുറന്ന് കിടക്കുക, കാരണം ഒരുപാട് ടെൻഷൻസ് ഒരുപാട് ചിന്തകളൊക്കെ ഉള്ള ആളുകൾക്കാണ് ഇത്തരം പ്രശ്നങ്ങൾ സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ, പണപരമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങളെല്ലാം ഒരുപാട് ചിന്തിച്ച് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഓവറായിട്ട് ചിന്തിച്ച് അവരുടെ മനോനില തന്നെ തെറ്റിപ്പോകുന്ന ആളുകളുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സുഹൃത്തുക്കളെ, നമ്മളിങ്ങനെ ഓവറായിട്ട് ടെൻഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മിക്കവാറും രോഗികളായിട്ട് തീരാറേ പതിവുള്ളൂ. നമ്മുടെ മനസ്സിനെ നമ്മൾ നല്ലപോലെ കൺട്രോൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബാക്കിലേക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കും ഒരുപാട് ആഴത്തിൽ ചിന്തിക്കാതിരിക്കുക. പഴയ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഓർക്കുക, അല്ലെങ്കിൽ വരുവാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് എപ്പോഴും ഈ ടെൻഷൻ കൂടുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശരീരം ചിന്തകൾ എത്ര കൂടുന്നോ അത്രയധികം നമ്മുടെ ശരീരം ഇങ്ങനെ ചൂടാവും, അമിതമായിട്ട് ചൂടാവും. എന്ന് വെച്ചാൽ നമുക്ക് ഈ ടെൻഷൻ കൂടി ചിലരെല്ലാം മെൻ്റൽ പേഷ്യൻ്റ് വരെ ആയിത്തീരും. അങ്ങനെയുള്ളവരുടെ കണ്ണുകളെല്ലാം ഇങ്ങനെ കുഴിഞ്ഞു പോവുക, ഉറക്കം ഇല്ലാഞ്ഞോണ്ട് വളരെ നിരാശ, മനസ്സിന് വളരെ തളർച്ച അനുഭവപ്പെടുക, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ വരും, അങ്ങനെയൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് ദുർബലരായ ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഉറക്കം വരാനുള്ള, അത് എത്ര ശ്രമിച്ചാലും ഉറക്കം വരില്ല, അപ്പം അങ്ങനെ ഉറക്കം വരാതെയുള്ള ആളുകൾക്കുള്ള ചില ഔഷധങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന്, എരുമപ്പാല് ഡെയിലി നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കമില്ലായ്മയ്ക്ക് ഏറ്റവും അത്യുത്തമമായ ഒരു ഔഷധമാണ് എരുമപ്പാല്. എരുമപ്പാല് പതിവായി കഴിച്ചാൽ ഉറക്കം ലഭിക്കും. പിന്നെ നമുക്ക് വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ഒരു ഔഷധമുണ്ട്. വിഷ്ണുക്രാന്തിയുടെ ഔഷധത്തിൻ്റെ വേരെടുക്കുക. വേരെടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ വേരും ചുക്ക് ഒരു 20 ഗ്രാം എടുത്താൽ മതി. ചുക്കും എടുക്കുക 20 ഗ്രാം, ഈ വേരും എടുക്കുക, എന്നിട്ട് ചതച്ച് നമ്മൾ കഷായം വയ്ക്കുക. അതൊരു 1 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ചിട്ട് നമ്മളൊരു 1/2 ലിറ്ററായിട്ട് നമ്മളത് വറ്റിച്ച് വാങ്ങിയിട്ട് ഒരു 50 മില്ലി വീതം നമ്മൾ അത്താഴമൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കഴിക്കുക. അതിൻ്റെ സമം തന്നെ പാലും കൂടി ചേർത്ത് വേണം നമ്മൾ കഴിക്കുന്നത്. അതായത് 50 മില്ലി നമ്മൾ കഷായം എടുക്കുകയും അതിൻ്റെ സമം പാലും കൂടി ചേർത്ത് നമ്മൾ കഴിക്കണം. പശു പാല് ചേർത്ത് കഴിക്കാം, എരുമപ്പാല് ചേർത്ത് നമുക്ക് കഴിക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കൂവളത്തിൻ്റെ വേരുണ്ട്, അതിൻ്റെ തൊലി, വേരിന്മേലുള്ള തൊലി എടുത്തിട്ട് അത് നമ്മൾ പതിവായിട്ട് നമ്മൾ അത് കഷായം വെച്ചിട്ട് നമ്മളൊരു 50 മില്ലി നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു ഔഷധമാണ്. പിന്നെ നമ്മൾ വെണ്ണയിലെ വെണ്ണയും നെയ്യും ചേർത്ത് അരച്ചിട്ടുള്ള മിശ്രിതം എടുത്തിട്ട് നമ്മൾ രണ്ടും കൂടി യോജിപ്പിച്ചിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഉള്ളം കയ്യിൽ പുരട്ടുക. നമ്മുടെ കാല് വൃത്തിയാക്കിയതിന് ശേഷം കാലിൻ്റെ ഉള്ളം കാലിലായിട്ട് നമ്മൾ വെണ്ണയും നെയ്യും കൂടി ചേർത്ത മിശ്രിതം പുരട്ടുക. അതുപോലെ തന്നെ നെറുകയിൽ പുരട്ടുക. ഇങ്ങനെ പുരട്ടിയിട്ട് നമ്മൾ കിടക്കുക, പെട്ടെന്ന് തന്നെ നമുക്ക് ഉറക്കം വരും. പിന്നെ ഇത്തരം പ്രശ്നങ്ങളുള്ള ആളുകളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തണുപ്പുള്ള ആഹാര സാധനങ്ങൾ, ഫ്രൂട്ട്സുകൾ കഴിക്കുക, തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് കുളിക്കുക. പ്രത്യേകിച്ച് വെച്ചാൽ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുക, അത് കിടക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഉറക്കം വരാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ കരിമ്പിൻ ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ത്രിഫലാദി ചൂർണം നമ്മൾ പതിവായിട്ട് നമ്മൾ 1 ടീസ്പൂൺ നമുക്ക് കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ ഓവർ ചൂട് കുറയ്ക്കാനായിട്ട് ഈ ഔഷധം സഹായിക്കും. നമുക്കൊരു ശരീരം കൂളായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല ഉറക്കം വരും. ഇത് ചിന്തകൾ കൂടുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഓവറായിട്ട് ചൂടാവുന്നത്. പിന്നെ ചില മാംസാഹാരങ്ങൾ, അതായത് പോത്തിറച്ചി, കോഴിയിറച്ചിയൊക്കെ അമിതമായിട്ട് കഴിക്കുന്ന ആളുകൾക്കും ശരീരത്തിന് ഓവറായിട്ട് ചൂടുണ്ടാവും. അപ്പം അത്തരം ആഹാര സാധനങ്ങളൊക്കെ കുറച്ചൊന്ന് ലിമിറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഓവർ ചൂട് കുറയാനായിട്ട് നിങ്ങളെ സഹായിക്കാം. അപ്പം നല്ല ഉറക്കം കിട്ടും നിങ്ങൾക്ക്.
പിന്നെ നമുക്ക് നമ്മുടെ ശരീരം തടിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുള കഷായം വെച്ച് കഴിക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ വെറുതെ നമ്മൾ വെള്ളം കുടിക്കുന്ന പോലെ കുറച്ച് എണ്ണയിട്ട് വെന്ത് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഞെരിഞ്ഞില് നല്ലതാണ് നമുക്ക് ശരീരം കൂളാവാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ഉപയോഗിക്കാമെന്ന് വെച്ചാൽ തണുത്ത വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. പിന്നെ അങ്ങനെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ശതാവരി കിഴങ്ങ് അതൊക്കെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കൂളിംഗ് ലഭിക്കാനൊക്കെ ആയിട്ട്. ഇപ്പോൾ പാല് ധാരാളം കുടിക്കുന്ന ആളുകൾക്ക് ശരീരം എപ്പോഴും കൂളിംഗ് ആയിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കൂളാവുകയും നമുക്ക് നല്ല ഉറക്കം ലഭിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ഇവയെല്ലാം. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് തലവേദനയോ ചെവിമുളലോ കഫക്കെട്ടോ ഒക്കെ പ്രശ്നം ഒത്തിരി ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളൊക്കെ വളരെ കുറച്ച് നിങ്ങൾ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് നേർക്കിട്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത്തരം ആളുകൾ ഇത് കൂടുതൽ തണുപ്പ് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ത്രിഫല നെല്ലിക്കയും താനിക്കയും കടക്കയും ചേർത്തിട്ടുള്ള കഷായം ഒരു 2 ലിറ്റർ വെള്ളത്തിൽ 50 ഗ്രാം എടുത്തിട്ട് നമ്മളിതുപോലെ കഷായം വെച്ചിട്ട് അത് ഇത്തിരി വെള്ളം കൂടിയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഓരോ കപ്പ് വീതം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് തല നന്നായിട്ട് കഴുകുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം ലഭിക്കാനായിട്ട് സാധിക്കും. ഇത് തലവേദനക്കാർക്കൊന്നും വലിയ പ്രശ്നമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധമാണ്. അപ്പോൾ ഇത്തരം അറിവുകളൊക്കെയാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല സുഖകരമായ ഉറക്കം ലഭിക്കാൻ ഇത്തരം ഔഷധങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ലഭിക്കാവുന്നതാണ്. ടെൻഷനൊന്നുമില്ലാതെ നമുക്ക് ഉറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം അറിവുകളാണ് ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡ് നല്ല ധൈര്യം ഉണ്ടായിരിക്കണം. നമുക്ക് ശരീരത്തിൻ്റെ ആരോഗ്യം നമ്മളെ സംരക്ഷിക്കാൻ വളരെ താല്പര്യമാണ്. പക്ഷേ ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യമാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ചിന്തിക്കേണ്ടത്. കാരണം മനസ്സിൻ്റെ ധൈര്യം പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം തളരും, നമുക്ക് രോഗങ്ങളുണ്ടാകും, നമുക്ക് പിന്നെ മുന്നോട്ട് ചലിക്കാനായിട്ട് സാധിക്കില്ല. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തേക്കാൾ മുൻപന്തിയിലായിട്ട് നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ മനസ്സിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ്, അത് മറ്റാരുടെ കയ്യിൽ കൊടുക്കരുത്. നമ്മൾ തന്നെ ആ മനസ്സിനെ കൺട്രോൾ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് നല്ല ലക്ഷ്യങ്ങളിലൂടെ എത്തിച്ചേരാനും നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സാക്ഷാത്കരിക്കാനും നന്നായിട്ട് പ്രയത്നിക്കാനും ഒക്കെ നല്ലൊരു കോൺഫിഡൻസ് ആയിട്ടുള്ള മനസ്സുകൊണ്ട് നിങ്ങൾക്ക് സാധിച്ചെടുക്കുക. അതുപോലെ പല രോഗങ്ങളും നല്ല ധൈര്യമുള്ള ആളുകൾക്ക് മനോധൈര്യമുള്ള ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് പല രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടൊക്കെ സാധിക്കും. ചിലരൊക്കെ തളർന്നു പോയിട്ട് ഡോക്ടേഴ്സ് പോലും അത്ഭുതപ്പെട്ടു പോകും, അവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നത്. കാരണം വെച്ചാൽ അവരുടെ മനസ്സിൻ്റെ ഭയങ്കരമായ കോൺഫിഡൻസ് ആണ്. ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും തളർന്നു പോയിട്ടുള്ള പേഷ്യൻസോ അങ്ങനെ രോഗികളായിട്ട് പല ജീവിത പ്രശ്നങ്ങളുമായിട്ട് മാനസികമായി തളർന്ന ആളുകളൊക്കെ ആയിരിക്കും നമ്മുടെ അടുക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനേക്കാൾ അധികമായിട്ട് അവർക്ക് ആദ്യം കൊടുക്കുന്നത് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു പവറാണ്. മനോധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആദ്യം ചെയ്യുന്നത്. നല്ല മനോധൈര്യം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ചികിത്സിക്കാൻ വളരെ എളുപ്പമാണ്. പകുതി വർക്ക് നമുക്ക് ചെയ്താൽ മതി അവരുടെ മനോധൈര്യം ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പല രോഗങ്ങളും വളരെ പെട്ടെന്ന് നല്ല സ്നേഹവും നല്ല മനോധൈര്യം ഉണ്ടാക്കിയെടുത്താൽ മാറിപ്പോകുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ല മനോധൈര്യം ഉണ്ടാകട്ടെ ഇന്നത്തെ കാലത്ത്. കാരണം ഒഴുക്കിനൊത്തും നമ്മൾ ജീവിച്ചു പോയേ പറ്റൂ. ഏത് പ്രതിസന്ധിയിലൂടെ ഏത് പ്രശ്നങ്ങളിലൂടെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ. അതാണ് ജീവിതം. നമുക്ക് മുന്നെയുള്ള ആളുകളും ഇതെല്ലാം തരണം ചെയ്ത് പോയവരാണ്. ദുർബലരും ശുദ്ധഗതിക്കാരുമായ ആളുകൾക്കാണ് പലപ്പോഴും മനസ്സിടിഞ്ഞ് മനസ്സ് തകർന്ന് ചിലരൊക്കെ ഒരു വാക്കുകൊണ്ട് പോലും അവരെ തളർത്തി അവർ വളരെയധികം മാനസികമായിട്ട് തകർന്നു പോകുന്നുണ്ട്. ചില വാക്കുകളും അത് നമ്മളാരും ഉപദ്രവിക്കുന്നില്ല. അപ്പോൾ അതിനെയെല്ലാം തരണം ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിനൊരു നല്ല പവറ് അല്ലെങ്കിൽ നല്ലൊരു ധൈര്യം നമ്മൾ നേടിയെടുക്കണം. ഔട്ട്സൈഡിലുള്ള ആരെ എന്ത് പറഞ്ഞാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള ഒരു പവറ് നമ്മുടെ ഹൃദയം, എൻ്റെ മനസ്സിനെ ഞാൻ വേദനിപ്പിക്കില്ല എന്നുള്ള ഒരു പവറ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷപൂർണ്ണമായിരിക്കും. അപ്പോൾ എൻ്റെ ചാനല് ഇഷ്ടമാകുന്ന ആളുകൾക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത്. കൂടുതൽ ആളുകളിലേക്ക് നല്ല നല്ല മെസ്സേജുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.